അഡ്വക്കേറ്റ് പ്രജി, നോക്കൂ, ഇവിടെ നമ്മുടെ സമൂഹം തന്നെ നടുങ്ങിപ്പോയ സ്ത്രീ സമൂഹത്തിന് സവിശേഷമായി ഇപ്പോഴും വലിയ പ്രയാസമുള്ള ഒരു വിഷയം, അതിനകത്ത് ഒരാൾ പോരാടുകയാണ്. ആ പോരാട്ടം നീതിയിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ ദൃശ്യം തന്നെ കോടതിയിൽ തെളിവായി സമർപ്പിച്ചതിന് ശേഷം ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് ശാസ്ത്രീയമായി ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം എന്ന നീതി പോലും ആ യുവതിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നും ഇന്ന് ഈ അന്വേഷണം ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിലെത്തിയപ്പോഴും ഈ വിഷയം അതിജീവിതയ്ക്ക് വേണ്ടി അവിടെ ഉയർത്തപ്പെട്ടു. അതിൽ നീതിപൂർവകമായ ഒരു സമീപനം ഉണ്ടാവുക എന്നുള്ളത് ഈ നാടിൻ്റെ, ഈ രാജ്യത്തെ ജുഡീഷ്യറിയുടെ ഒക്കെ യശസ്സിൻ്റെ പ്രശ്നമല്ലേ? തീർച്ചയായും അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അത് അതിജീവിതയ്ക്ക് മാത്രമല്ല, ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഏത് സ്ത്രീക്കും ഏത് പെൺകുട്ടിക്കും നീതി ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിസ്തർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ സംവിധാനം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥ, സാമുദായിക വ്യവസ്ഥ, സാംസ്കാരിക വ്യവസ്ഥ, ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നതിന് തീർച്ചയായും സ്ത്രീക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യവും അത്യാവശ്യവുമായിട്ടുള്ള സംഗതി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ കേസിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയം, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ അത് ഇന്നയാളെ ശിക്ഷിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്നയാളെ തൂക്കിക്കൊന്നാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കൂ എന്ന് കട്ടായം പിടിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള തർക്കങ്ങൾ വരുന്നത് എന്ന് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയേണ്ടി വരും. ഇപ്പോൾ അഭിലാഷ് എന്നോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മെമ്മറി കാർഡ് അക്സസ് ചെയ്തു, അതിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള നമ്മൾ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള വാദഗതികൾ ഹൈക്കോടതിയിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഈവൻ ചാനലുകളിലും നടക്കുന്നു. എന്താണ് അതിൻ്റെ വസ്തുത എന്ന് യഥാർത്ഥത്തിലൊന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഈ മെമ്മറി കാർഡിനെ സംബന്ധിച്ച് പറയുന്നത്, ഇതിനകത്തെ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപും അദ്ദേഹത്തിൻ്റെ അജ്ഞാനുവർത്തികളും ബന്ധുക്കളും അത് അക്സസ് ചെയ്തു എന്നുള്ളതാണ്. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയെ തുടർന്നാണല്ലോ ഈ തരത്തിലുള്ള ഒരു ആക്ഷേപം പുറത്തേക്ക് ആദ്യമായി വരുന്നത്. ബാലചന്ദ്രകുമാർ പറയുന്നത് പ്രകാരം 15/11/2017, അതായത് 2017 നവംബർ മാസം 15-ാം തീയതി ബാലചന്ദ്രകുമാറും എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപും ബന്ധുക്കളും ചേർന്നിരിക്കുമ്പോൾ ഈ വിഷ്വൽസ് കാണാനിടയായി. അത് ആ വിഷ്വൽസ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതാണ് ആദ്യത്തെ ആക്ഷേപം. പക്ഷേ ഈ മെമ്മറി കാർഡിൽ, അറ്റ് ദ ഫസ്റ്റ് പോയിന്റ്, ഈ മെമ്മറി കാർഡിൽ പറയുന്നത് എന്താണ്? 15/11/2017 ഇപ്രകാരം ബാലചന്ദ്രകുമാർ കണ്ടു എന്ന് പറയുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതായിട്ട് പറയുന്നത് എന്താണ്? 13/12/2018 അതിനുശേഷം 9/1/2018 അപ്പോ അങ്ങനെ ദിലീപ് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് ദിലീപ് കണ്ടിട്ടുള്ളത്? കോടതിയിൽ തെളിവായി സമർപ്പിക്കപ്പെട്ട ഒരു ഒരു ഡിജിറ്റൽ എവിഡൻസിന്റെ ഹാഷ് വാല്യൂ മാറും, അത് എക്സ് അല്ലെങ്കിൽ വൈ ആക്സസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അത് ആക്സസ് ചെയ്തോ എന്നുള്ളതാണ്. ദിലീപ് തന്നെ ആക്സസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനാണല്ലോ അവിടെ അന്വേഷണം വേണ്ടത്. ഇവിടെ കൃത്യമായും കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫോറൻസിക് സയൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അതിന് മുകളിൽ നടപടി എടുത്തിട്ടില്ല. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഇത് അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണല്ലോ ആവശ്യം. ദിലീപ് ഇത് ആക്സസ് ചെയ്തു എന്ന് വേണ്ട, ആര് ആക്സസ് ചെയ്തു അന്വേഷിക്കണ്ടേ? ആ പുകമറ നീക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ജുഡീഷ്യറിക്കാണ്, വിചാരണ കോടതിക്കാണ്. അത് ചെയ്യാത്തത് സംശയാസ്പദമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഈ സംശയം അവിടെ വരുന്നത്. അല്ല, അതിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. അതിലേക്ക് വരുന്നതിന് മുമ്പാണ് അഭിലാഷ് വളരെ, അത് സ്വാഭാവികമായിട്ട് പൗരബോധമുള്ള ഒരു പൗരൻ്റെ ആവേശത്തിൻ്റെയും അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഇത് ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന എഫ് എസ് എൽ റിപ്പോർട്ട് വരുന്നത് 30/5/2022 എന്താണ് ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന ആ എഫ് എസ് എൽ റിപ്പോർട്ടിൽ പറയുന്നത്? ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നതിൽ ഒരുപാട് വസ്തുതകളുണ്ട്. അതിൽ 8 ഫയലുകളിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിട്ടുള്ളത്. എന്താ എഫ് എസ് എൽ റിപ്പോർട്ട്?
Even though MD5 hash value of the memory card is changed, memory card and the hash value mari, pakshe ee case in aaspadamayittulla 8 file-kalude memory card hash value maariyittilla. Adinte artham ee case in aaspadamayittulla yadoru file-kalilum hash value maariyittilla. Appo aa file-kal open cheyyappettittilla. Aa memory card-il mattu pala file-kal undu. അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ഈ കേസിനെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അപ്പോൾ ഈ കേസിന്റെ ഹാഷ് വാല്യൂ, ഈ കേസിനെ ആസ്പദമായിട്ടുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറാത്തിടത്തോളം കാലം പ്രോസിക്യൂഷന്റെ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് എന്ത് സാധുതയാണ്? ഇവിടെ അതിജീവിതയെ സംബന്ധിച്ച് ഇപ്പോ മെമ്മറി കാർഡിലെ ആ ഫയലല്ല ഈ ഫയലാണ് എന്നുള്ളതിന് ഉത്തരമല്ലല്ലോ. അവിടെ അപ്പോൾ സംശയമുണ്ട്, അത് അന്വേഷിക്കപ്പെടണമല്ലോ. അത് അന്വേഷിക്കാനാണ് ക്രൈം ബ്രാഞ്ച് സംഘടിപ്പിച്ചിരിക്കുന്ന മെമ്മറി കാർഡിൽ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട തെളിവിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടല്ലോ. അപ്പോ ആ ഫയലിനെ അല്ല, വേറെ ഫയലിനെയാണ് എന്ന് വാദിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലെന്ന് എനിക്കറിയില്ല. ശരി, എഫ് എസ് എൽ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ സംഘം അത് തറോവായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി? ഈ പറഞ്ഞ ആക്ഷേപം തെറ്റാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താത്ത കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ലല്ലോ. പിന്നെന്താണ്? അതിപ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണോ? ഇല്ലാത്ത കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണ സംഘത്തിന് പറ്റില്ലല്ലോ. എന്തുകൊണ്ടാണ് അന്വേഷണം ചോദിക്കുന്ന സമയം കൊടുത്ത് കൃത്യമായ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിക്കൊണ്ട് താങ്കൾ പറയുന്നത് പോലെയാണെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. അതിനും അവസരം വേണ്ടേ? അന്വേഷിക്കാതിരിക്കൽ പരിഹാരമല്ലല്ലോ. ഇതിലേക്ക് വെളിച്ചം വീശുന്നത് ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ഈ കാര്യത്തിൽ ജുഡീഷ്യറിയുടെ നിലപാട് അതിജീവിത ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഫയൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അല്ല, ആക്സസ് അവിടെ എനിക്ക് തർക്കമുണ്ട്. ആക്സസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആര് ആക്സസ് ചെയ്തു, എക്സ് വൈ സെഡ് ആര് ആക്സസ് ചെയ്തു, ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ അന്വേഷിക്കുന്നതിൽ എന്തിനാണെന്ന് ഇത്ര ബേജാറ്. ഇത് അന്വേഷിക്കുന്നതിന് എന്തിനാ ബേജാറ്? നമ്മളിങ്ങനെ ഇതൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇത് അന്വേഷിക്കുന്നതിന് എന്തിനാ പ്രശ്നം? ഇത് ഇത് ഈ ഹാഷ് വാല്യൂ മാറിയോ ഇല്ലയോ എന്ന് അന്വേഷിച്ചാൽ എന്താണ് പ്രശ്നം? ഇന്നിപ്പോ പ്രതിഭാഗം കോടതിയിൽ വാദിക്കുകയാണ്. എന്ത് ഇങ്ങനെ വാദിക്കുന്നത്? ഇങ്ങനെ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ജുഡീഷ്യറിയെ അവഹേളിക്കാനാണത്രേ. ജുഡീഷ്യറി അവഹേളനം ഏൽക്കാതിരിക്കാനുള്ള എന്തു വലിയ പ്രതിബദ്ധതയാണ് പ്രതിഭാഗത്തിനൊന്ന് ആലോചിച്ച് നോക്കൂ. അയ്യോ, ജുഡീഷ്യറി അവഹേളിക്കപ്പെടുന്നു കേട്ടോ, ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പ്രതിഭാഗം കോടതിയിൽ പോയി വാദിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അച്ഛൻ പത്തായത്തിൽ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ അത്രയും കടത്തി പറയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലെ തർക്കമുള്ളൂ. ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പ്രതിഭാഗം കോടതിയിൽ പോയി വാദിക്കുകയാണ്. ഈ വിഷയം ഇത് അന്വേഷിക്കാൻ പാടില്ല. അങ്ങനെ അന്വേഷിച്ചാൽ ഇത് ജുഡീഷ്യറിക്ക് നേരെ നടക്കുന്ന അവഹേളനമായിരിക്കും. ചോദിച്ചുകൊണ്ടിരുന്നാൽ അഭിലാഷ് ഇങ്ങനെ റേഡിയോ പിന്നെ ആകാശവാണി തിരുവനന്തപുരം വാർത്തകൾ വായിക്കുന്ന പോലെ ഇങ്ങനെ ചോദ്യം ചോദിച്ചോണ്ടിരുന്ന ഞാൻ അങ്ങനെ ഉത്തരം പറയും. ഉത്തരമായെന്നാണ് ഞാൻ പറയട്ടെ. അച്ഛൻ പത്തായത്തിലുള്ളത് എങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പോ വന്ന്? ഞാൻ വരാം. ഞാൻ ആ വിഷയത്തിലേക്ക് പറയുന്നതിന് മുമ്പേ ഒരു നെടുനീളൻ ചോദ്യമല്ലേ ഇങ്ങോട്ട് എറിഞ്ഞു, അതിന് ഞാൻ ഉത്തരം പറയണ്ടേ? ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ വിഷയം മതിയോ? ആയിക്കോളൂ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. നമുക്ക് എല്ലാ ആളുകളുടെ അഭിപ്രായം പറയണ്ടേ? അച്ഛൻ പത്തായത്തിലുണ്ടോ എന്ന് അറിയണ്ടേ അഭിലാഷിന്? അല്ല, അത് അറിയണമെങ്കിൽ അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നതിന് ബേജാറുന്നതാണല്ലോ അതിന്റെ പ്രശ്നം. അത് അന്വേഷിക്കുന്ന കാര്യം പറയുമ്പോ അയ്യോ, ജുഡീഷ്യറി അവഹേളിച്ചാലേ എന്നാണ് പറയുന്നത്? പ്രതിക്ക് ജുഡീഷ്യറിയോട് ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു. ഉത്തരം മാത്രം, ചോദ്യം മാത്രം മതിയോ? ഉത്തരം വേണ്ടേ? അല്ല, ഞാൻ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തോന്നേ. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ ഈ
അഭിലാഷിന്റെ ഒരു പ്രിസംഷൻ അല്ലേ? എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം ഇരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം, ഞാൻ അതിലേക്കാണ് വരുന്നത്, അതിലേക്കാണ് വരുന്നത്. അതിന് മുൻപ് അഡ്വക്കേറ്റ് ഹസ്കർ ഈ കാര്യത്തിൽ ഇപ്പോ ഹയർ ജുഡീഷ്യറിക്ക് മുമ്പിലാണ്, ഹൈക്കോടതിക്ക് മുമ്പിലാണ് കേസ്. ഇന്ന് അതിജീവിത ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ദൃശ്യങ്ങൾ പുറത്ത്